السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد ان لا اله الا الله ونشهد ان محمد عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحاب سيدنا محمد وعلى جميع الانبياء المرسلين ومن اقتدى بهديهم الى يوم الدين اما بعد اتوم ബഹുമാനമുള്ള മാനേജർമാർ പ്രിൻസിപ്പൽമാർ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകന്മാർ അധ്യാപികമാർ മറ്റ് സ്റ്റാഫുകൾ ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കൾ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സിറാജുൽ ഹുദ സ്കൂളുകളുടെ പഠനാരംഭം കുറിക്കുന്ന ദിനമാണ് ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിനം അതേസമയം സാധാരണ പോലെ ഫിസിക്കലായി വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും എല്ലാം സ്ഥാപനത്തിൽ വന്ന് തുടങ്ങുമ്പോഴുള്ള ഒരു ആനന്ദം ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ കാരണത്താൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നത് വസ്തുതയാണ് പക്ഷേ മനുഷ്യൻ ഏത് പ്രതിസന്ധികളെയും മനക്കരുത്തുകൊണ്ട് നേരിടുകയും തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതിലാണ് അവൻ്റെ തൻ്റെ ഇടം പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോവുക എന്നത് ഒരു മനക്കരത്തുള്ള മനുഷ്യന് അനുയോജ്യമായ സ്വഭാവമല്ല നല്ല മനക്കരത്തോടു കൂടി പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു വസ്ബിർ അലാമ അസാബക് ഏത് വിപത്തുകളുണ്ടാകുമ്പോഴും ക്ഷമാപൂർവ്വം മുന്നേറണം ഇന്നതാലിക്കമിൻ അസ്മിൽ ഒമോർ അത് മനുഷ്യൻ്റെ മനക്കരുത്തിനാൽ നിർവഹിക്കപ്പെടേണ്ടുന്നതും തീരുമാനിച്ച് ചെയ്യേണ്ടതുമായ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ നമുക്ക് ഹിമ്മത്ത് എന്ന് പറയും മനക്കരുത്ത് ഹിമ്മത്ത് റിജാലി തെഹ്ദിമുൽ ജിബാൽ എന്ന അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ആൺകുട്ടികളുടെ മനക്കരുത്ത് പർവ്വതങ്ങളെ തകർത്തുകളയും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറിപ്പോകാൻ പാടില്ല നല്ല മനക്കരുത്തോടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പോരാട്ടവുമായി നമുക്ക് മുന്നേറാൻ സാധിക്കണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഒരു നിലക്ക് നമുക്ക് ഒരുപാട് അനുകൂലമാണ് അതിൻ്റെ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആദ്യമായി പരിചയപ്പെടുന്ന ഒരു വർഷമായിരുന്നു അതിൻ്റെ സെറ്റിങ്സും അതിൻ്റെ പ്രയോഗവൽക്കരണവും അതിൻ്റെ പഠനവും അധ്യാപനവും എല്ലാം നമുക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ഇപ്പോൾ ഒരു വർഷത്തോളം നാം അത് നന്നായി കൈകാര്യം ചെയ്ത് പരിചയിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു സൗകര്യമാണ് എന്നാണ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പഴയകാലം പോലെ തന്നെ വിദ്യാർത്ഥികൾ വന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ എത്രയോ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബിൽഡിങ്ങുകൾ കോടികൾ ചിലവാക്കി വാങ്ങിയ വാഹനങ്ങൾ കോടികൾ ചിലവാക്കി സംഘടിപ്പിച്ച കമ്പ്യൂട്ടറുകൾ അതെല്ലാം ഒരു ഭാഗത്ത് കേടുവരികയും നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന വളരെ പ്രയാസകരമായ ഒരു അനുഭവം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് ഏത് കാലത്തും ഓൺലൈൻ ക്ലാസ് അതൊരു സുഖമാണ് എന്ന് കരുതുന്ന കൂട്ടത്തിലല്ല ഞാൻ പക്ഷേ നമ്മൾ ഈ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ എപ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയുണ്ട് ഇതൊരു സൗകര്യമാണ് എന്ന് തിരിച്ച് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇതിനൊരു ന്യൂനതയുണ്ട് എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒരിക്കലും ബാധിക്കാൻ പാടില്ല ഇതിലൂടെയും നമുക്ക് കാര്യം നേടാൻ സാധിക്കും എന്നതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് ഒരു നിലക്ക് പറഞ്ഞാൽ എളുപ്പമാണ് മറ്റൊരു നിലക്ക് പറഞ്ഞാൽ പ്രയാസമാണ് ഇത് രണ്ടും നമ്മുടെ മനസ്സിലുണ്ടാവും എളുപ്പമാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ മടുപ്പുണ്ടാവുകയില്ല വിരക്തി ഉണ്ടാവുകയില്ല അതേ സമയത്ത് ഇതത്ര കാലമായി ഈ ഓൺലൈൻ ക്ലാസ്സും കൊണ്ട് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കതിനൊരു മടുപ്പ് വരും അങ്ങനൊരു മടുപ്പുണ്ടാകാൻ പാടില്ല നമ്മൾ നേരത്തെ കഴിച്ച് പരിചയമില്ലാത്തൊരു ഭക്ഷണം ഒരന്യനാട്ടിൽ പോയി അവിടുത്തെ ഭക്ഷണം കഴിച്ച് ആദ്യം കഴിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകും കഴി കഴിച്ചങ്ങ് പരിചയിച്ച് പിന്നെ നമുക്ക് നമുക്കതിനൊരു പ്രയാസം ഉണ്ടാവില്ല അതുതന്നെ ആയിരിക്കണം പിന്നെ നമുക്ക് കിട്ടേണ്ടതെന്നൊരു തോന്നലാകും അതുപോലെയായി മാറണം നമ്മൾ അപ്പോൾ പിന്നെ നമ്മുടെ ടീച്ചർമാർക്കും കുട്ടികൾക്കൊന്നും ഒരു മടുപ്പ് അനുഭവിക്കില്ല ഇത് നമുക്ക് വളരെ സൗകര്യമാണ് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരിക എന്നിട്ട് നന്നായി നമ്മുടെ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾ നന്നായി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രൂപത്തിലല്ല സാധാരണ സ്കൂളിൽ വരുന്ന രൂപത്തിൽ തന്നെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അതിന് ക്ലാസ്സിന് വേണ്ടി ഒരു ക്ലാസ് റൂമ് തന്നെ നമ്മൾ വീട്ടിലൊരുക്കുക എൻ്റെ അവിടെ വേറെ കുട്ടികളും വേറെ ആളുകളൊന്നും വന്ന് നമ്മുടെ പഠനത്തിന് ഭംഗം വരുത്താത്ത രൂപത്തിൽ സ്വസ്ഥമായി ഇരുന്ന് നമ്മൾ നമ്മുടെ അധ്യാപകരുടെ ക്ലാസ് കൃത്യമായി വീക്ഷിക്കുകയും അതിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ക്ലിയർ ചെയ്യുകയും അതുപോലെ വർക്കുകളൊക്കെ നമ്മൾ തന്നെ കൃത്യമായി നടത്തി അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ സിറാജുൽഹുദാ സ്ഥാപനത്തിൽ ഒരു ഉന്നത തലത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു കോളേജിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിൻ്റെ മുപ്പത്തി ആറോളം ഡോക്യുമെൻ്റ്സ് അത് പരിശോധിച്ചിട്ട് ഇവിടെയുള്ള സ്ഥലത്തിൻ്റെ അളവടക്കം ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളടക്കം എല്ലാം ഓൺലൈനിൽ ഡൽഹിയിൽ നിന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് അവർ ഓരോന്നും പറഞ്ഞു പറഞ്ഞുതരാണ് ഈ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലമാണ് ഏത് ലോകത്തിരുന്നു കൊണ്ടും എവിടെയും കാര്യങ്ങളെത്തിക്കാനും പരിശോധിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും നിർദ്ദേശിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ എത്ര പെട്ടെന്നാണ് ഒരു ദിവസം ആയിരം അഞ്ഞൂറ് നോട്ട് നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ച് വിഷയം ധരിപ്പിച്ചത് പഴയ കാലത്താണെങ്കിൽ എത്ര പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ഏത് കാര്യം ഏത് രാഷ്ട്രത്തിലിരുന്നു കൊണ്ടും ആർക്കും എവിടെയും വിനിമയം നടത്താനുള്ള സംവിധാനം ഇന്നുണ്ട് ആ സംവിധാനം ഏറ്റവും മെച്ചമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അലഹദില്ല നമ്മളുടെ സിറാജുൽ ഹുദയുടെ സ്കൂളുകളിൽ നടക്കുന്ന ക്ലാസ് വാസ്തവത്തിൽ അവർക്ക് ഫിസിക്കലായി കിട്ടുന്ന ക്ലാസിൻ്റെ അതേ ഒരു അനുഭവം ലഭിക്കുന്ന വിധത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ക്ലാസ് റൂമിലിരുന്ന് കേൾക്കുന്ന അതേ അനുഭവം തന്നെ ഓൺലൈനിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള വളരെ യുക്തിപരമായ ഇടപെടൽ കൊണ്ട് നമുക്ക് നടത്താൻ കഴിയും വാസ്തവത്തിൽ അതേപോലെ ക്ലാസ് റൂം സം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് ബോർഡ് തന്നെ ചിന്തിക്കുകയും അതിലേക്ക് വരികയും ചെയ്യാം നമ്മൾ ഒരു വർഷം മുമ്പ് തുടങ്ങിയ രീതി ഇപ്പോഴാണ് സർക്കാർ തലത്തിൽ അതിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ വളരെ ആഴത്തിലും വളരെ ഉയരത്തിലും ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് നമ്മുടെ സിറാജുൽഹൃത അനുഭവിക്കുന്ന ആളുകൾക്ക് നന്നായി ബോധ്യപ്പെടും ഈ വർഷം നമ്മൾ അതിൻ്റെയും മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നുകൂടി മികച്ച ക്ലാ ക്ലാസ് റൂം സിസ്റ്റമാണ് ഈ വർഷം നാം സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥ അത് വൈജ്യൂസ് ആപ്പിൻ്റെയും സിറാജ് ഉള്ള സ്റ്റുഡൻസ് ആപ്പിൻ്റെയും ഗൂഗിളിൻ്റെയും സഹകരണത്തോടുകൂടി നമ്മളൊരു പുതിയ കാൽവെപ്പായി മുന്നേറാൻ പോവുകയാണ് അതിൻ്റെ ഗുണാനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടും അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നുകൂടി മികച്ച രൂപത്തിലാണ് ഈ പ്രാവശ്യം ക്ലാസുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ സ്ഥാപനം അത് വേറെ സ്ഥാപനങ്ങൾ പോലെ അല്ല എന്ന് നാം അവകാശവാദം ഉന്നയിക്കുകയല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ധാരാളം നടത്തുന്ന നമ്മൾ ഇതുവരെയും ഒരു പരസ്യപ്രചരണവും നടത്താറില്ല കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് വരാറില്ല നമ്മുടെ സ്ഥാപനം അത്രയും ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം അപ്പോൾ അതിൻ്റെ ശ്രാജുലുത സ്കൂളുകളുടെ പ്രത്യേകതകൾ ഒരു പാട് പറയാനുണ്ട് അതിലൊന്ന് നമുക്ക് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ നേട്ടവും അവരുടെ ധാർമ്മിക മൂല്യങ്ങളെ അധിഷ്ഠിതമായ ജീവിതവുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ അവരെവിടെ പോയാലും നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഡോക്ടർ അജ്മൽ നാദാപുരത്ത് വച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കുറേ ഡോക്ടർമാരുള്ള ഒരു സംഗമം ഡൽഹിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ പങ്കെടുത്ത് മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളും അവിടെ നിന്ന് മദ്യപിക്കുമ്പോൾ അദ്ദേഹത്തെയും മദ്യപിക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബോട്ടൽ പിടിപ്പിച്ചു അദ്ദേഹം അത് വാങ്ങി കൈ പിടിച്ചിട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കൂടി നമ്മളെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയായ അജ്മലിനെയും കൂടി കുടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച് ഒരുങ്ങിയതാണ് പക്ഷെ എല്ലാവരും കൂടി വൺ ടു ത്രീ പറയുമ്പോൾ അദ്ദേഹം ആ ബോട്ടലിലുള്ള മദ്യവും ബോട്ടലും ബേക്കിലേക്ക് ഒഴിച്ചു അങ്ങനെ കുടിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ ഒരു മാനസികാവസ്ഥ അത് ഡോക്ടറായാലും എഞ്ചിനീയറായാലും ആയാലും ഏത് രംഗത്തെത്തിയാലും നിലനിർത്തുന്ന ഒരു ധാർമ്മിക മൂല്യത്തിലധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതിയാണ് സിറാജുൽ ഹുദ നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഇത്രയും മെച്ചമായ രൂപത്തിൽ വേറെ ലഭ്യമാകുമോ ഇല്ലേ എന്നത് ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടും ഇതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ തുടർ പഠന മേഖലകളിൽ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ അടിത്തറ നന്നായതിൻ്റെ ഗുണഫലമാണ് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത നീറ്റിലും മറ്റ് പരിപാടിയിലുമൊക്കെ പങ്കെടുത്ത മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത കുട്ടികൾ നല്ല വിജയം കൈവരിച്ച് മുന്നേറിപ്പോയത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അതിമഹത്തായ മൂല്യം കാരണത്താൽ തന്നെയാണ് ഇതുപോലെ നമ്മുടെ സിറാജുൽ സിറാജുൽഹൃത സ്ഥാപനങ്ങൾക്ക് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ചു ഉള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ മാതാവ് വളയം പ്രദേശത്താണെങ്കിൽ പിതാവ് കടവത്തൂർക്കാരനാണെങ്കിൽ പിതാവിൻ്റെ വീട്ടിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്തും മാതാവിൻ്റെ വീട്ടിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്തും ആ കുട്ടിക്ക് സ്കൂളിലെത്താൻ പ്രയാസമുണ്ടാവില്ല ഇതേപോലെ നാദാപുരത്തിൻ്റെ കുറ്റിയാടിയുടെ ഒരു കുട്ടി കടിയങ്ങാടാണ് പിതാവ് ആ സമയത്ത് ഉമ്മ നരിക്കൂട്ടൻ ചാലോ മൊകേരുമാണ് എന്നാൽ രണ്ട് വീട്ടിലായാലും കുട്ടിക്ക് വരുന്നതിന് പ്രയാസമുണ്ടാവില്ല പിന്നെ ഇതിൻ്റെയും ഒപ്പുറം നമ്മളൊരു കുട്ടിയുടെ പിതാവ് മേപ്പയ്യൂരിലാണ് അതേസമയത്ത് മാതാവ് നാദാപുരത്താണ് എന്നാലും ആ കുട്ടിക്ക് ഇൻ്റേണൽ ട്രാൻസ്ഫർ നൽകുന്നതുകൊണ്ട് ആ കുട്ടിക്ക് തൽക്കാലം ഒരാഴ്ചക്കാലം അവിടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ പഠനത്തിന് വിഘാതമില്ലാതെ കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട് ഈ ഒരു സംവിധാനം നമുക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല കാരണം അലഹമില്ലാ അള്ളാഹുവിൻ്റെ ടോഫീക്ക് കൊണ്ട് വടകരയും മേപ്പയ്യൂരിലും പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും പാറക്കടവും പെരിങ്ങത്തൂരിലും എല്ലാം നമ്മുടെ സ്ഥാപനങ്ങൾ ഒരേ രൂപത്തിൽ ഒരേ ക്രമീകരണത്തിൽ ഒരേ ശൈലിയിൽ ഒരേ സ്ലാബിൽ അങ്ങനെ എല്ലാം ഒരേ രൂപത്തിലായി നടത്തുന്നതുകൊണ്ട് കൊണ്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എവിടെയും പഠിക്കാനുള്ളൊരു സൗകര്യം അത് സിറാജുഹൃതക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതെല്ലാം രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി നാം ക്രമീകരിച്ചിട്ടുള്ളതാണ് അൽഹാന്തരില്ല ഇതുപോലെ നമ്മുടെ ക്യാമ്പസ് അത് സുരക്ഷിത ക്യാമ്പസാണ് എന്ന് പറഞ്ഞാൽ ശരിയായ ധാർമ്മിക അന്തരീക്ഷം നിലനിർത്തി കുട്ടികളെ പ്രാക്ടിക്കലായി തന്നെ അവരുടെ ധാർമ്മിക ജീവിതത്തിൽ ആവശ്യമുള്ള വ്യക്തി ജീവിതത്തിൽ ആവശ്യമുള്ള അവരുടെ കർമ്മങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും പ്രാക്ടിക്കലായി വിജയിപ്പിച്ചെടുക്കുകയും എല്ലാം ചെയ്യാനുള്ള സംവിധാനം ഹുദ വർഷങ്ങളായി തുടർന്നു വരുന്ന കാര്യമാണ് സ്വാഭാവികമായി കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ പ്രായം അത് പല ചാബല്യങ്ങൾക്കും നിമിത്തമാകുന്ന ഒരു പ്രായമാണ് നമ്മുടെ കാപ്പിക്ക് കവാത്തെടുക്കുന്നത് പോലെ നാല് ഭാഗത്തും ഈ പൊങ്ങി വരുന്ന കവറുകൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ കാപ്പി അതി അതിൽ നിന്ന് നമുക്ക് കാപ്പി കുരു പറിക്കാൻ കഴിയില്ല ഇതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന ദുശീലങ്ങളും അനാവശ്യമായ ചിന്തകളും സ്വഭാവങ്ങളും അപ്പോൾ തന്നെ നാം നന്നായി സംസ്കരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടു വന്നില്ലെങ്കിൽ കുട്ടികൾ പിൽക്കാലത്ത് ഫലവത്തല്ലാതെ ഒരു നിലക്ക് ദുഷ്ഫലമുണ്ടാക്കുന്ന കുട്ടികളായി മാറിപ്പോകും അള്ളാഹു കാക്കട്ടെ അതിൽ നിന്ന് കുട്ടികളെ പൂർണ്ണമായും മുക്തമാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സിറാജുൽ സിറാദുർഹൃത സ്കൂളുകളിൽ നാം സ്വീകരിച്ചിട്ടുള്ളത് ചില സ്കൂളുകളുടെ പരിസരം തന്നെ മയക്കുമരുന്നുകളുടെയും അതുപോലെ അതിൻ്റെ മാഫിയകളുടെയും ഒക്കെ പിടിയിൽ അമർന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും പെട്ടുപോകാറുണ്ട് നമ്മുടെ ചുറ്റുപാടക്കം അതിനുള്ള യാതൊരു സാഹചര്യവുമില്ലാത്ത ചുറ്റുപാടാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ അലഹമ്മദില്ല നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലൂടെ വാസ്തവത്തിൽ സിറാജുൽ ഹുദ ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഭാഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ വളരെ പിന്നിലായിരുന്നു വളരെ വളരെ പിന്നിലായിരുന്നു ഇന്നിപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ പഠിച്ച എത്ര എത്ര ഉന്നത സ്ഥാനങ്ങളുള്ള യുവാക്കളാണ് അത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയാം ഇപ്പോൾ പാറക്കടവ് സ്കൂളിൽ മാത്രം അതിനേക്കാൾ എത്രയോ വലിയ സ്കൂളാണ് നാദാപുരം അത് അതുപോലെ മറ്റ് സ്കൂളുകൾ ഒരുപാട് വലിയ വലിയ സ്കൂളുകളാണ് എന്നാൽ പാറക്കടവിൽ മാത്രം പാറക്കടവേരിയിൽ ഞാൻ പ്രത്യേകം പറയാൻ കാരണം പണ്ട് പാറക്കടവ് ഏരിയയിലുള്ള അഹമ്മദ് ഹാജി എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മ ഞങ്ങളുടെ നാട്ടിൽ ഒരൊറ്റ എസ് എസ് എൽ സി കാരണമില്ല അതെൻ്റെ അനുഭവമാണ് അതിൽ ആദ്യമായിട്ട് എസ് എസ് എൽ സി ഉണ്ടായത് നിങ്ങളെ ബോർഡിങ്ങിൽ ഒരു കുട്ടി പഠിച്ചപ്പോഴാണ് എന്ന് നമ്മതാജി പറഞ്ഞു ഗവർമെൻറ്റ് ആ ഒരു ചുറ്റുപാടിലാണ് പറയുന്നത് ഇപ്പോൾ പാറക്കടവിൽ നിന്ന് നമ്മുടെ അടുക്കൽ പഠിച്ചു പോയ കുട്ടികളിൽ ഡോക്ടർമാരായി രംഗത്തുള്ളവർ തന്നെ ഏഴാളുകളുണ്ട് അതുപോലെ പേരാമ്പ്ര മേപ്പയ്യൂർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും മേപ്പയ്യൂർ അവിടെയും ഒരു ഒരു കൊച്ചിയും എറണാകുളം എന്നല്ലല്ലോ അവിടെയും വാസ്തവത്തിൽ അഞ്ച് കുട്ടികൾ അത് വളരെ അടുത്ത കാലത്ത് തുടങ്ങിയ സ്കൂളാണ് അഞ്ച് കുട്ടികൾ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാർ മൂന്നാളുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഫാർമസിസ്റ്റുകൾ നാലാളുണ്ട് അങ്ങനെ ഓരോ മേഖലയിലും ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നേ എല്ലാ സ്കൂളുകളിലും പഠിച്ച വിദ്യാർത്ഥികൾ നാഥാപുരത്ത് എത്രയോ കൂടുതലുണ്ട് എല്ലാ സ്ഥലത്തും ഉന്നത സ്ഥാനങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ആ ധാർമ്മിക കൂടി തന്നെ എത്തിച്ചേർന്നു എന്നത് അഭിമാനാർഹമാണ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇനി ആ വിഷയത്തിൽ കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ സ്കൂളിലെ സിലബസ് സി ബി എസ് ഇ സിലബസാണ് സി ബി എസ് ഇ സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്നു ഇവിടെ ഇന്ത്യ രാജ്യത്ത് മൂന്ന് സിലബസുകളാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിധത്തിലുള്ള സിലബസുകളാണ് നടക്കുന്നത് ഓരോ സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റിൻ്റെ ഭാഷയിലുള്ള സിലബസുകൾ കേരളത്തിൽ മലയാളത്തിൽ കേരള സിലബസ് തമിഴ്നാട്ടിൽ അങ്ങനെ തമിഴ്നാടിൻ്റെ അങ്ങനെ സ്റ്റേറ്റ് സിലബസുകൾ ഉണ്ട് എന്നാൽ ഇന്ത്യ ഒട്ടുക്കും ഇന്ത്യ രാജ്യം മുഴുവനും ഇന്ത്യ രാജ്യം മുഴുവനും മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് നമ്മുടെ എഴുതിയത് ഇരുപത് ലക്ഷം വിദ്യാർത്ഥികളാണ് സി ബി എസ് ഇ സിലബസ് അനുസരിച്ച് അതേസമയത്ത് കേരള സിലബസ് അനുസരിച്ച് പരീക്ഷ എഴുതുന്നത് നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ വൈകുല്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ ഏകദേശ രാജ്യങ്ങളിലും സി ബി എസ് ഇ സിലബസ് നിലവിലുള്ളതും അങ്ങനെ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ ഈ സിലബസ് അനുസരിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ലോകമെമ്പാടും എന്ന് തന്നെ പറയാവുന്ന വിധം പഠിക്കുന്ന സിലബസ് ആണ് സി ബി എസ് ഇ അതിനേക്കാൾ ഒന്നുകൂടി ക്വാളിറ്റി കൂടുതലുള്ള വേറൊരു സിലബസ് ഉണ്ട് അതായത് ഐ സി എസ് ഇ ആണ് അത് പക്ഷേ നമ്മുടെ ഈ ചുറ്റുപാടത്തുള്ള കുട്ടികൾക്ക് അത് വിജയിപ്പിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഈ ഇതിൽ ഒരു മദ്യനിലവാരത്തിലുള്ളതും അതേ സമയത്ത് ഉന്നതമായ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ഉപയോഗപ്പെടുന്നതുമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ് സി ബി എസ് ഇയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഇംഗ്ലീഷ് ഭാഷ അത് നമുക്ക് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിധത്തിലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഭാഷയായി മാറിയിട്ടുണ്ട് മലയാളം നമ്മൾ മാതൃഭാഷ നമ്മൾ താനേ തന്നെ വീടുകൾ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്ന ഒരു ഭാഷയാണ് അത് പിന്നെ കുറച്ച് നന്നാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സ്കൂളിലും അതിന് ഭാഷയ്ക്ക് മലയാള ഭാഷ പഠിക്കാനുള്ള സംവിധാനം ഉണ്ട് അതേ സമയത്ത് ഇംഗ്ലീഷിന് പ്രാമുഖ്യം നൽകുന്നതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും അത് എന്ത് രംഗത്താണെങ്കിലും ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിൻഡോ ടു ദി ഔട്ട്സൈഡ് വേൾഡ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് വേറൊരു രാജ്യത്തേക്ക് പോകാനുമുള്ള ഒരു കവാടം ഏത് രാജ്യത്ത് സഞ്ചരിക്കുന്നവനും ഇംഗ്ലീഷ് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അതിന് സെക്കൻഡ് പാസ്പോർട്ട് എന്നും പറയാറുണ്ട് എവിടെ ചെന്നാലും അവന് ജീവിക്കാനും സംവദിക്കാനും ബിസിനസ് നടത്താനും അതുപോലെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കും ഇതുകൊണ്ട് ഇന്ന് മാത്രമല്ല ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ് അതും വാസ്തവത്തിൽ ഇംഗ്ലീഷ് ഭാഷയാണ് ഇൻ്റർനെറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ് ഇനി നമുക്ക് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ അതിനുള്ള ലാംഗ്വേജ് അതുകൊണ്ട് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് അതിനെ വിളിച്ചു വരുന്നത് ഏത് രാജ്യത്തുള്ള ആളുകളുമായിട്ടും ബന്ധപ്പെടാനും സംവദിക്കാനും എല്ലാം ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകൾക്ക് സാധിക്കും ഇതുപോലെ ശാസ്ത്ര പഠന രംഗത്തും ബിസിനസ് പഠന രംഗത്തും ഏത് രംഗത്താണെങ്കിലും ഉള്ള പുസ്തകങ്ങൾ ലാംഗ്വേജ് ഓഫ് ലൈബ്രറി അതും ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലാണ് ആ പുസ്തകങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇംഗ്ലീഷ് എത്രത്തോളം ഒരാൾക്ക് വശമുണ്ടോ അത്രത്തോളം അദ്ദേഹത്തിന് സർവ്വരംഗത്തും പുരോഗമിച്ചു വരാൻ സാധിക്കും ഈ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിലൊക്കെ ആളുകൾ ഒരു ബിസിനസ് ചിന്താഗതിക്കാൻ അങ്ങനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് അതും ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പഠിച്ചവർക്ക് സാധിക്കുന്നത് പോലെ മറ്റ് ഭാഷയിലുള്ളവർക്ക് ബിസിനസ് രംഗത്ത് ലോകാടിസ്ഥാനത്തിൽ ഉയർന്നു പോകാൻ കഴിയില്ല ഇനി നമ്മളെ നാട്ടിൽ തന്നെ പറഞ്ഞാലോ നമ്മളൊരു കേസുമായിട്ട് പോയാൽ ഒരു കോടതിയിൽ നിന്ന് വിധി വന്നാൽ അത് ഇംഗ്ലീഷിലായിരിക്കും വക്കീൽമാർ തമ്മിൽ ആർജ് നടത്തുമ്പോൾ അവർ ഇംഗ്ലീഷിലാണ് ആർജ്മെന്റ് നടത്തുന്നത് ഈ കേസ് നടത്തുന്ന ആൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഇല്ലെങ്കിൽ അവനിങ്ങനെ നോക്കിക്കുക എന്നല്ലാതെ എൻ്റെ വക്കീൽ എന്താ പറഞ്ഞാൽ എനിക്ക് അനുകൂലമോ പ്രതികൂലമൊന്നു വരെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഭാഷയാണ് അതിൽ കുട്ടിക്കാലം മുതലേ പഠിച്ച് അതിലൂടെ തന്നെ ഉയർന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് നേടാൻ കഴിയുന്ന ഭൗതികമായ നേട്ടങ്ങൾ അത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും വിപുലമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം നമ്മുടെ സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എൻ്റെ ചെറുപ്പത്തിൽ ആകെ കേരളത്തിൽ ഈ നമ്മുടെ ഈ മലബാർ ഏരിയയിൽ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കേക്കാട് മാത്രമാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായത് ഞാനന്ന് കാണാൻ പോയി എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ആയിരത്തോളം വിദ്യാർത്ഥികൾ ഒരു കുഞ്ഞാമദാജി തന്നെ ഒരാളായിരുന്നു നടത്തിയിരുന്നു ഈ ഭാഗത്തൊന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അന്ന് ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ജനങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് ലോകരാഷ്ട്രങ്ങളിൽ ചെല്ലുമ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഖത്തറിലോ യു എയിലൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഫാമിലി അടക്കം അവിടെ എത്തിയാൽ അവിടെ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ കേരള സിലബസ് പഠിച്ച കുട്ടിക്ക് അവിടെ ചേർത്ത് പഠിക്കാനുള്ള ഒരു സ്കൂളും ഉണ്ടാവില്ല അത് ഇന്ത്യൻ സ്കൂളാണെങ്കിലും ശരി വേറെ സ്കൂളാണെങ്കിലും ശരി അതിന് സി ബി എസ് ഇ സിലബസ് പഠിച്ച കുട്ടിയാണെങ്കിൽ അവിടെ ചെന്ന് നേരെ അവിടെയുള്ള സ്കൂളിലേക്ക് ചേർക്കാൻ കഴിയും ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ മക്കളോ മക്കളെ മക്കളോ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ വന്നാൽ നേരത്തെ പഠിച്ചതെല്ലാം അവർക്ക് നഷ്ടപ്പെടുന്ന രൂപം സംഭവിക്കും അപ്പോൾ നമ്മുടെ നാട് വിദേശ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചതോടുകൂടി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അനിവാര്യത വളരെ ശക്തമായിരിക്കുകയാണ് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആളുകൾ തരുകയാണ് പക്ഷേ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ സംസ്കാരം ഉയർ ഉയർത്തിപ്പിടിച്ച് കുട്ടികൾ നശിച്ചു പോകാൻ പാടില്ല അവരുടെ ധാർമ്മികത നശിച്ചു പോകാൻ പാടില്ല അവരുടെ ധാർമ്മിക ചിന്തകൾ നശിച്ചു പോകാൻ പാടില്ല അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് തുടക്കം കുറിച്ചത് കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാൻ എല്ലാവരും തയ്യാറായത് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗുണമേന്മയും അതുപോലെ അതിൻ്റെ ഫലവും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ആളുകൾ ആരും വളരെ ഫ്രീ ആയിട്ട് ഒരു ഭാഗത്ത് പഠിക്കാനുള്ള സ്കൂളുകൾ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിരിക്കുമ്പോഴും എന്നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഓണത്തിനും പെരുന്നാളിനൊക്കെ അരിയും സാധനമൊക്കെ കിട്ടുകയും ഇങ്ങോട്ട് ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യുന്ന സ്കൂളുകൾ തൊട്ടടുത്തുണ്ടായിട്ട് ഈ ജനങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകാനുള്ള കാരണം എന്താണ് സി ബി എസ് ഇ സിലബസിലേക്ക് പോകാനുള്ള കാരണം എന്താണ് അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള ആയ ആളുകളെ പരിശോധിക്കുക നമ്മുടെ നാട്ടിലുള്ള ഡോക്ടർമാർ എൻജിനീയർമാർ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഉന്നത തലത്തിലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവരെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യമൊക്കെ അറിയപ്പെടുന്ന ബിസിനസ്സുകാർ അത്തരം ബിസിനസ്സുകാരുടെ വീട്ടിലുള്ള കുട്ടികളെവിടെ അല്ലേ നിങ്ങളല്ലോ അവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരൊക്കെ സി ബി എസ് ഇ സിലബസ് ആയിരിക്കും ഫോളോ ചെയ്ത് പഠിക്കുന്നത് അതെന്താ കാരണം അവർ അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ ഫലവും അവർ അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്ര പൈസ കൊടുത്തിട്ടും ലക്ഷക്കണക്കിന് ഉറപ്പിയ ഈ ഡൊണേഷൻ കൊടുത്തിട്ടൊക്കെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ചേർത്ത് പലരും കേരളത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഗുണമേന്മയുള്ള ഈ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഏരിയയിലുള്ള സാധാരണക്കാരുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല എന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഏരിയയിലുള്ള ആളുകൾക്ക് ഒക്കെ ഒരു ഒരു ലക്ഷം അല്ലെങ്കിൽ അൻപതിനായിരം ഒക്കെ കൊണ്ടുപോയി ആദ്യം തന്നെ കൊടുത്ത് പിന്നെ വർഷത്തിൽ വലിയ സംഖ്യ അടച്ച് അങ്ങനെ ഈ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മറ്റൊക്കെ ദൂരങ്ങളിൽ കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി പലർക്കും ഉണ്ടാവില്ല അതേസമയത്ത് ബുദ്ധിക്കൊന്നും നമുക്കൊരു കുറവുമില്ല ബുദ്ധിപരമായി നമ്മുടെ കുട്ടികൾക്കും കുറവില്ല സാമ്പത്തികമായി നമുക്ക് അത്ര വലിയ ഭീമമായ സംഖ്യ താങ്ങാൻ കഴിയുന്നവർ വളരെ തുച്ഛമായി മാത്രമേ ഉണ്ടാവുള്ളൂ അതേ സമയത്ത് വിദേശ രാജ്യവുമായി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവേദ്യമായ ബന്ധവും ഉണ്ട് അപ്പോൾ സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അനിവാര്യമായി തീർന്നിട്ടുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെട്ടു അതേ സമയത്ത് അവർക്ക് ആ രൂപത്തിൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് ഈ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴാണ് ഒരു ലാഭേച്ഛയില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചു പോകാൻ ആവശ്യമായ ചെലവിന് ഉതകുന്ന തുക മാത്രം ആളുകളിൽ നിന്ന് ഫീസായി ഈടാക്കി കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ വിശാലമായൊരു കാഴ്ചപ്പാടാണ് അതിനും കഴിയാത്ത ബാപ്പ് മരിച്ചു പോയതിൻ്റെ പേരിൽ അതിന് സാധിക്കാത്ത യത്തീമുകൾക്ക് പൂർണ്ണമായും സൗജന്യമായി പഠിപ്പിക്കാനും തീരുമാനിച്ചു അങ്ങനെ ഇരുന്നൂറോളം യത്തീം കുട്ടികൾ സൗജന്യമായി നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നു അങ്ങനെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ആരെ കൊണ്ടെങ്കിലും കഴിവുള്ള ആളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചു ചെയ്യിപ്പിച്ചും അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് ഏറ്റെടുപ്പിച്ചുമാണ് അത് നിർവഹിക്കുന്നത് ഇത് വെറും ഒരു സേവന സ്ഥിതിയോടുകൂടെ മാത്രം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിലുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ പഠിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ വളരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നോട്ട് പോകാതെ അവർ അവരുടെ പൂർവ്വകാല സംസ്കാരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അവർ അവർ മുന്നേറണം എന്ന ഒരു സതുദ്ദേശത്തിൻ്റെ പേരിൽ മാത്രം ആരംഭിച്ചിട്ടുള്ളതാണ് സിറാജിൻ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സി ബി എസ്ഇയെ സംബന്ധിച്ചിടത്തോളം കാലോചിതമായ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതിനാൽ പുതിയ പുതിയ വിവരങ്ങൾ അതാത് സമയത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും അത് അങ്ങനെയൊരു അപ്ഡേറ്റ് മറ്റ് സിലബസുകൾ നമുക്ക് കാണാൻ സാധ്യമല്ല ഇതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പ്രാമുഖ്യം നൽകുന്ന സിലബസ് എന്നതും നമ്മുടെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് ഏത് രാജ്യത്ത് ചെന്നാലും അവസരം ലഭിക്കും എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതേപോലെ ആശയവിനിമ വിനിമയം ഇംഗ്ലീഷിലാകുന്നതുകൊണ്ട് കുട്ടികൾ എവിടെ ചെന്നാലും വളരെ സഹിലായി എളുപ്പത്തിൽ ഈസിയായി അവർ ഇംഗ്ലീഷ് സംസാരിക്കുകയും ഇംഗ്ലീഷുമായി ബന്ധപ്പെടുകയും ചെയ്യും എവിടെ പോയാലും അവർക്ക് തുടർ പഠനം എളുപ്പമാകും ലോക വിവരങ്ങൾ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കും സിവിൽ സിവിൽ സർവീസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കേന്ദ്ര സർവീസുകൾ തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച് കയറുന്നവർ സി ബി എസ് ഇ പഠിച്ചവരാണ് ഞാൻ ഒരിക്കൽ ഒരു റിപ്പോർട്ട് ഇങ്ങനെ കണ്ടു കേരളത്തിലെ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ എന്നും മുന്നിൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗവും സി ബി എസ് ഇ വിദ്യാർത്ഥികൾ കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ സർക്കാർ കണക്ക് പ്രകാരം ആദ്യ അയ്യായിരം റാങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതും സി ബി എസ് ഇ അടക്കമുള്ള ദേശീയ സിലബസിൽ പഠിച്ചവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാഫലത്തിൽ കേരളത്തിലെ സി ബി എസ് ഇ സ്കൂളുകൾ ഒന്നാമതാണ് തൊണ്ണൂറ്റി എട്ട് ദശമൽ രണ്ട് ശതമാനം വിജയം കേരള സിലബസിന് എൺപത്തി നാല് മുപ്പത്തിമൂന്ന് വിജയം മാത്രം ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രൊഫഷണൽ കോളേജ് മെറിറ്റ് സീറ്റുകളും സി ബി എസ് ഇ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കുന്നു ഇത് പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷഡ് ബൈ പി എസ് രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഞാൻ ഇത് നിങ്ങൾക്ക് നെറ്റിലടിച്ച് നോക്കിയാൽ ഒരു സംഗതിയാണ് ഞാനിത് പറയുന്നത് നമ്മുടെ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് സി ബി എസ് ഇയുടെ ഗുണഫലങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അറിവുണ്ടാകില്ല എന്നതുകൊണ്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം കേരളത്തിലെ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ എഞ്ചിനീയർ മെഡിക്കൽ അഡ്മിഷനിൽ സർവ്വകാല റെക്കോർഡോടെ ഭൂരിഭാഗം സീറ്റുകൾ നേടി എൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എഴുതുന്നത് കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച കണക്കിൻ്റെയും മെഡിക്കൽ കോളേജുകൾ നടത്തിയ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ വിജയം പകരം വെക്കുവാൻ മറ്റൊന്നില്ലാത്ത വിധം മുന്നിലാണെന്ന് ചൂടെ ചേർക്കുന്ന കണക്കുകൾ തെളിയിക്കുന്നു എൻ്റെ കണക്ക് എഴുതുകയാണ് അദ്ദേഹം മെഡിക്കൽ പ്രവേശനം കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ആകെ സീറ്റുകൾ നൂറ്റി എഴുപത്തി അഞ്ച് സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്ര സിലബസ് നൂറ്റി എട്ട് അതായത് നൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾ നൂറ്റി എട്ടും കേന്ദ്ര സിലബസ് ആണ് കേരള സിലബസ് അറുപത്തിയേഴ് മാത്രം അപ്പോൾ ഇത് വളരെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണ് എന്നും അതിൻ്റെ പിൽക്കാലത്തുള്ള പഠനത്തിൽ അതിൻ്റെ ഗുണഫലങ്ങൾ വളരെ വലുതാണെന്നുമുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം ഞാൻ രക്ഷിതാക്കളോട് വളരെ വിനയപൂർവ്വം പറയുകയാണ് നമ്മുടെ കുട്ടികൾ ഒരു ഏഴാം ക്ലാസ് അങ്ങനെ എത്തുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം പല സ്കൂളുകളിലുണ്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ സി ആർ ടി സിലബസ് അനുസരിച്ചാണ് കുട്ടികൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആദ്യം മുതലേ പഠനം തുടങ്ങുന്നത് ഏഴാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് വേറെ ഒരു കേരള സിലബസിലുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്താൽ അവർക്ക് അവിടെ അത് എളുപ്പമായിരിക്കും കാരണം ഇതത്രയും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം പഠിച്ച കുട്ടികൾ അവിടെ എളുപ്പമായിരിക്കും പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനൊന്നാം ക്ലാസ്സിൽ വരുമ്പോൾ വീണ്ടും ആ കുട്ടികൾക്ക് ഇതേ എൻ സി ആർ ടിയുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് കിട്ടുക അപ്പോൾ ഈ സിലബസ് പ്രകാരം കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് അവിടെ പ്ലസ് വൺ പ്ലസ് ടുവിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം സൗകര്യം അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളിയാണ് ഈ പത്താം ക്ലാസ് വരെ തുടർന്ന് പോകാതെ ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലും ഒക്കെ ഒഴിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും ഫലം കിട്ടാതെ വേണം ഒരു തൈ തെങ്ങിൻ തൈ വളർത്തിയിട്ട് ഏകദേശം അതിൽ നിന്ന് തേങ്ങ പറിക്കാനാവുമ്പോൾ അതൊന്ന് മാറ്റി കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന ദോഷം എത്രയായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലോ അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇത് നഷ്ടപ്പെടുത്തി കളയുന്നു ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ടും മറ്റും പിരിഞ്ഞു പോകുന്നത് എന്നത് ഒരു വേദനിപ്പിക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് രക്ഷിതാക്കൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകണം എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി പറയാം ചില രക്ഷിതാക്കൾ അനിവാര്യമായിട്ട് ആണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവരെ ഒരു കുട്ടി ഏഴാം ക്ലാസ്സിലെത്തുമ്പോൾ വേറൊരു കുട്ടി മൂന്നാം ക്ലാസ്സിലുണ്ട് ഇനിയൊരു കുട്ടീനെ ചേർക്കാനുണ്ട് അങ്ങനെ കുട്ടികൾ കൂടുതലാകുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് താങ്ങാൻ കഴിയുന്നില്ല എന്നതും ഒരു കാരണമാണ് അങ്ങനെ ഒഴിഞ്ഞുപോക്കിന് അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ മാനേജ്മെൻറ്റ് കൂടിയിട്ട് നമ്മളെ ഈ രക്ഷിതാക്കളെ ഒന്ന് സഹായിക്കണം എന്ന നിലയ്ക്ക് അങ്ങനെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ മുതിർന്ന കുട്ടിയുടെ ഫീസിൽ നാൽപ്പത് ശതമാനം ഇളവ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഒരു രക്ഷിതാവിൻ്റെ കുട്ടികൾ കൂടുതൽ വരുമ്പോൾ നാൽപ്പത് ശതമാനം ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് ഈ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അവസാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ് അവർ എസ് വരെ പഠിച്ച് ഇനി പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളുകൾ മുഴുവനും പ്ലസ് വൺ പ്ലസ് ടു അടക്കം പഠിക്കാനുള്ള ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലാണ് ഇനി പരീക്ഷ തന്നെ പിൽക്കാലത്ത് ഇനി വരാൻ വരുന്നത് പോകുന്നത് അപ്പോൾ ആ കുട്ടികൾ അവിടത്തോളം പഠിച്ച് വന്നാൽ മാത്രമേ അതിൻ്റെ ശരിയായ ഗുണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നേരത്തെ ഞാൻ വായിച്ച റിപ്പോർട്ടുകളിലൊക്കെ നിങ്ങൾ കണ്ടതനുസരിച്ച് നമുക്ക് കുട്ടികൾക്ക് കിട്ടേണ്ട ഗുണം അത് വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കാതിരിക്കാൻ വളരെ നഷ്ടമാണ് പിന്നെ മറ്റൊന്ന് കുട്ടികളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവ് കുറവാണ് ചെറിയ മക്കളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് ഫ്രീഡം കിട്ടണം എന്ന ഒരു ചിന്താഗതി അവരെ മനസ്സിൽ നേരത്തെ ഏതെങ്കിലും ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരും ആ കുട്ടി സ്വകാര്യത്ത് പറയും ഞാനടുത്തോളം ഉണ്ടാവില്ല അറി അടുത്തുണ്ടാവില്ല അപ്പം ഈ കുട്ടിയും പറയും ഞാനും എന്നാൽ പിന്നെ ഞാനും ഉണ്ടാവില്ല ഇവർ തമ്മിൽ ഒത്തിട്ട് ഒരു ഗേങ് ആയിട്ട് രക്ഷിതാക്കളോട് ഞങ്ങൾ ഇനി ഏഴാം ക്ലാസ് വരെ ഇനി ഏഴാം ക്ലാസ് കഴിഞ്ഞ് അവിടെ പോകേണ്ട ആവശ്യമില്ല ഇനി അവിടെ പോലെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാണ് ഞങ്ങൾ കയറേണ്ടതെന്ന് പറഞ്ഞ് നിർബന്ധിക്കും രക്ഷിതാക്കൾ രക്ഷിതാക്കൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ മയക്കുമരുന്നും മദ്യവും അതുപോലെ കുട്ടികൾ ചീത്തയായാലും ഒക്കെ ഏഴാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ചെറിയ കുട്ടികളങ്ങനത്തെ ദൂഷ്യഫലങ്ങളൊന്നും വലിയ ബാധിക്കില്ല ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ഈ ധാർമ്മിക ചിന്തയിൽ വളർന്ന ധാർമ്മിക അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികളെ അവരെ കൊണ്ടുപോയി നമ്മൾ എവിടെയോ കൊണ്ടുപോയി ആക്കിയിട്ട് നമ്മൾ ഇതുവരെ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഫലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം ഈ കുട്ടികൾക്ക് നമുക്ക് അവർക്ക് ആവശ്യമായ അവരെ അവരാകർഷിപ്പിക്കുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഇൻഷാ സ്കൂളുകളിൽ നടപ്പാക്കി കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി നമുക്കാർക്കും ഇങ്ങനെ വീട്ടിലരിവാങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയൊന്നുമില്ല ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഫീസ് അടക്കുന്നത് എല്ലാവരും അടക്കം പോലെ ഞാനും അടക്കുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ പരമാവധി നമ്മുടെ സ്കൂളുകളിൽ തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം എന്നാൽ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു മുതൽക്കുള്ളവരുടെ പഠനത്തിലുള്ള സൗകര്യം അവർക്ക് പിന്നീടുണ്ടാകുന്ന വിജയ പരീക്ഷ മത്സര പരീക്ഷകളിലെ വിജയം തുടങ്ങി ഒരുപാട് നന്മകൾ അത് പൂർത്തീകരിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കും അതൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവമാണ് ഈ ഇടക്ക് ഒഴിഞ്ഞു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് സി ബി എസ് ഇ ആണെങ്കിൽ കണക്കിന് രണ്ട് സൈസ് ചോദ്യ പേപ്പർ ഉണ്ട് അത് കണക്ക് ഐച്ഛികമായി എടുത്ത കുട്ടികൾക്ക് ഉപരി കണക്കിൽ തന്നെ മുന്നേറാൻ പോകുന്നവർക്ക് സ്റ്റാൻഡേർഡ് ചോദ്യ പേപ്പറാണ് അല്ല ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് ലളിതമായ ബേസിക് ചോദ്യ പേപ്പറാണ് ഇതുപോലെ കണക്കിന് പ്രത്യേകം ഊന്നലുണ്ട് ലാബ് സൗകര്യം നമ്മുടെ സി ബി എസ് ഇ സിലബസ് അനുസരിച്ച് കുട്ടികൾ പഠിക്കണമെങ്കിൽ ലാബ് സൗകര്യം ഉണ്ടാകണം ലാബ് കുട്ടികൾ ഉപയോഗപ്പെടുത്തണം അതൊന്നും അത്ര വിപുലമായിട്ടൊന്നും മറ്റ് സ്കൂളുകളിൽ കേരള സിലബസിൽ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ പ്ലസ് വണ്ണിലൊക്കെ എത്തിയാലേ ഉണ്ടാകുക അതുതന്നെ സയൻസിനാണ് പ്രാമുഖ്യം ഉണ്ടാകുക ഇതങ്ങനെയല്ല എല്ലാ കുട്ടികൾക്കും ലാബ് സൗകര്യം അതുപോലെ തന്നെ ലൈബ്രറി സൗകര്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പരീക്ഷ വരുന്ന സമയത്താണെങ്കിൽ തന്നെ ആകെ അഞ്ച് പേപ്പറേ ഉണ്ടാവും പരീക്ഷയ്ക്ക് അത് കഴിഞ്ഞാൽ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു പരീക്ഷ ഉണ്ടാവുള്ളൂ കേരള സിലബസിലാണെങ്കിൽ ഒരു ദിവസം പരീക്ഷ പിറ്റേന്ന് പറ്റിയ പിന്നെ പരീക്ഷ പത്ത് പേപ്പർ ഉണ്ടാവും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലുള്ള മിച്ചവും ആ ക്വാളിറ്റിയും നമുക്ക് കീപ്പ് ചെയ്തു കൊണ്ടുപോകാൻ നമ്മുടെ കുട്ടികളെ പഠനത്തിൽ അത് സി ബി എസ് ഇ സിലബസ് പ്രകാരം തന്നെ പഠിപ്പിച്ച് പൂർത്തീകരിക്കാൻ നിങ്ങളെല്ലാവരും സന്നദ്ധരാകണം എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി ഈ ഗുണ ഗുണകാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അറിയാത്തതുകൊണ്ട് പക്ഷേ നേരെ തിരിച്ച് പ്രചരണം നടത്തുന്നതിൽ ആളുകൾ അതിലോട്ട് ആരും പെട്ടുമ്പോൾ വരുത് ഞാൻ വടകരയിൽ വെച്ച് കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ സാസിൽ ഒരു രക്ഷിതാവ് പറഞ്ഞു എൻ്റെ വീട്ടിൽ സി ബി എസ് സീന്ന് മാറ്റിയിട്ട് കേരള സിലബസ് ചേർക്കാൻ വേണ്ടി പ്രചരണവുമായിട്ട് പിന്നെ കുറച്ച് ടീച്ചർമാർ വന്നിരുന്നു അവർ എന്നിട്ട് വന്നു അങ്ങനെ ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു നിങ്ങളെ കുട്ടി എവിടെയാണ് പഠിക്കുന്നത് നോക്കുമ്പോൾ അത് സി ബി എസ് സിയിലാണ് അയാൾ വന്ന് സി ബി എസ് സി ഇത് മാറ്റിയിട്ട് കേരള സിലബസിലേക്ക് ചേർക്കാൻ വേണ്ടി പ്രചരണം നടത്താനാണ് വീട്ടിൽ വന്ന് ആ വന്ന ആളെ കുട്ടി പഠിക്കുന്നതാണെങ്കിലോ അത് സി ബി എസ് ഇയിലാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ കുട്ടിയിൽ എന്താ പിന്നെ നിങ്ങൾ കേരള സിലബസ് ചേർക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അയാളൊന്നും പറയാതെ ഇറങ്ങിപ്പോയി അത് വടകര നിനക്കേണ്ട ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ വിവരമുള്ളവർക്കറിയാം ഈ സിലബസ് പഠിപ്പിച്ചാൽ അത് പൂർത്തീകരിച്ചാലുള്ള ഗുണം വിവരമുള്ള ആളുകൾക്കൊക്കെ അറിയാം എത്രത്തോളം വെച്ചാൽ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ മക്കൾ സി ബി എസ് ഇ പഠിക്കാൻ എന്നിട്ട് ചിലപ്പോൾ ചില സമയത്ത് ഗവണ്മെൻറ്റ് തന്നെ അവരോട് നിങ്ങൾ നിങ്ങളതിൽ പഠിപ്പിക്കാതെ ഇതിലേക്ക് കൊണ്ടുപോയി ചേർക്കണം നിർബന്ധിച്ചിട്ട് കൊണ്ടുപോ ചേർപ്പിക്കാൻ അപ്പോൾ ഈ ഒരു വലിയ ഗുണനിലവാരമുള്ള സി ബി എസ് ഇ സിലബസ് അത് പഠിച്ച് അതോടുകൂടെ തന്നെ ധാർമ്മിക ചിന്തയും ധാർമ്മികമായ മൂല്യവും ഒക്കെ കൊണ്ടുപോയി നമ്മളെ കുട്ടികൾ വളരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന നേട്ടം വളരെ വലുതാണ് അത് നഷ്ടപ്പെടുത്താതിരിക്കണം എന്ന് ഉണർത്തുകയാണ് അടക്കാനൊക്കെ പലർക്കും പ്രയാസങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നാലിലൊന്ന് ഫീസ് അത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചു നാലിലൊന്ന് ഫീസ് കഴിഞ്ഞ കൊല്ലം തന്നെ ഈ ഓൺലൈനാകുമ്പോൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കാൻ തീരുമാനിച്ചു വിളവ് ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കോടതിയിൽ വെച്ച് നാലിലൊന്ന് ഫീസ് ഒഴിവാക്കണം എന്നുള്ള തീരുമാനമെടുത്തത് കോടതിയിൽ വരുന്നതിലൊക്കെ എത്രയോ മുമ്പേ തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ടത് പരമാവധി രക്ഷിതാക്കൾക്ക് ആനുകൂല്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഈ യൂണിഫോം ഫുൾ ഫ്രീ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എറ്റിങ് കുട്ടികൾക്ക് പിന്നെ എല്ലാ വിഷയവും ഫ്രീ ആണ് അതിൻ്റെ പുറമെ കുട്ടികൾ ഒരു കുട്ടിയുള്ള കുട്ടിയെ ചേർക്കാൻ വേണ്ടി രണ്ടാമത് പിന്നെയും വരുമ്പോൾ ആ കുട്ടികൾക്ക് പിന്നെ അവരുടെ എസ്റ്റാബ്ലേഷ്മെൻറ്റ് ഫീ അത് നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ സിറാജുൽ ഹുദ പ്രഖ്യാപിച്ചത് നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിലുള്ള വിദ്യാർത്ഥികൾ നല്ല വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമിച്ചു വരണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് അതിൽ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫുകളെ ഞാൻ അഭിനന്ദിക്കുന്നു അവരുടെയും വിദ്യാർത്ഥികളുടെയും സമൂഹത്തിൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അർഹമുറഹമ്മീൻ റബ്ബ് നമ്മുടെ കുട്ടികൾക്ക് ദുനിയാവിലും ആഹ്ലത്തിനും ഉപകരിക്കുന്ന എല്ലാ അറിവുകളും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഓർമ്മശക്തിയും ഉത്സാഹവും എല്ലാം കുട്ടികൾക്ക് അള്ളാഹു താലി നൽകുമാറാകട്ടെ നമ്മുടെ ഈ തുടക്കം വളരെ നല്ലൊരു തുടക്കമായി അള്ളാഹു സുഹാനുഭവത്തെ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരുകയും നമുക്ക് ഫിസിക്കലായി തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം അള്ളാഹു ഉണ്ടാക്കിത്തരികയും ഈ മഹാമാരി ഈ രോഗം അള്ളാഹുതല ലോകത്തു നിന്ന് എടുത്തു കളയുകയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കാരുണ്യം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ മരിച്ചു പോയവർക്കെല്ലാം അള്ളാഹു സ്വർഗ്ഗം നൽകട്ടെ അതുപോലെ രോഗത്തിൽ കിടക്കുന്ന പലരും എൻ്റെ തന്നെ ബന്ധത്തിൽ പലരും ആശുപത്രികളുണ്ട് അതുപോലെ ഐ സിയുവിൽ ഉണ്ട് അതുപോലെ വീടുകളിലുണ്ട് ഏത് രോഗമുള്ളവർക്കും അള്ളാഹു നീ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളെല്ലാവരെയും ഈ രോഗത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ റബ്ബന സമയാഹുൽ റഹീം ആമീൻ താലാവ